സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 3 ലക്ഷം രൂപയുടെ രത്നങ്ങളുമായി ഈ വാരം വജ്രവാരം തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 6 തൊട്ട് 8 വരെ സൂര്യ ടിവി പരമ്പരകൾ മറക്കാതെ കാണൂ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്ന് മുതൽ പങ്കെടുക്കാം പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി അമ്മേ അമ്മേ എന്തു പറ്റി അമ്മേ ഞാൻ പോകുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ കിടക്കുവായിരുന്നു വെള്ളം കൊടുത്തതും ബാമ്പരട്ടി കൊടുത്തതും ഒക്കെ ഞാനാ നീ അമ്മയെ ശ്രദ്ധിച്ചില്ലനു അത് ഏട്ടത്തി പോകാനുള്ള തിടുക്കത്തിലായിരുന്നില്ലേ ചുരിദാർ സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടത്തി അമ്മേ 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 ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ ഹോസ്പിറ്റലിൽ പോണോ വേണ്ട ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നീ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചേ ബാത്റൂമിലൊന്ന് പോണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മേ കാൽപാദം ഒന്ന് തടവ് അമ്മേ 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 കണ്ണു തുറക്കമ്മേ അമ്മേ കണ്ണു തുറക്കമ്മേ ഇതെന്താ ഏട്ടനടുത്ത് ഷോയ്ക്ക് പോയില്ലേ ഇല്ല പോവാൻ വേണ്ടി റെഡിയായതായിരുന്നു പക്ഷേ ഏട്ട സമയത്തിന് വന്നു കാണത്തില്ല അല്ലേ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ എത്ര പേരാ ആ പാസ് നോക്കി നടന്നതെന്നറിയോ ഇനി ഇവിടുന്ന് ആരും പോയില്ലെന്നറിഞ്ഞാ അവന്മാരെന്നെ കൈവയ്ക്കും സത്യം അത് അല്ലെങ്കിലും ഏട്ടന് ഭാര്യയും കൂട്ടി പുറത്തു പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ല ഏട്ടത്തിക്ക് ഒരു സന്തോഷമായിക്കോട്ടെന്ന് കരുതിയ ഞാനത് തന്നത് ഞാൻ പറയുന്നൊന്ന് കേക്ക് സത്യ ഇന്ദ്രേട്ടൻ കറക്റ്റ് സമയത്തിന് തന്നെ വന്നു പക്ഷേ അമ്മയ്ക്ക് ആ സമയത്ത് ഒരു തലകറക്കം വന്നു കുറച്ച് സമയത്തേക്ക് ബോധം തന്നെ നഷ്ടപ്പെട്ടു ഇന്ദ്രേട്ടനും സോനിയും കൂടി അപ്പൊ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ ഇന്ദ്രേട്ടൻ വിളിച്ചിരുന്നു ഡ്രിപ്പ് കൊടുത്തു തീർന്ന ഉടനെ വരുന്ന പറഞ്ഞു അമ്മ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല ഏട്ടത്തി അല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രിപ്പ് കൊടുക്കാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ എന്താന്ന് അറിയത്തില്ല സത്യ പിന്നെ അമ്മയ്ക്ക് വയ്യാതായിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ ഷോയ്ക്ക് പോകുന്നത് അതെ അത് തന്നെയായിരുന്നു അമ്മയുടെ ലക്ഷ്യം നിങ്ങളുടെ യാത്ര മുടക്കുക നിങ്ങൾ സന്തോഷിക്കാതിരിക്കുക നീ എന്തൊക്കെ സത്യ ഈ പറയുന്നേ എന്റെ ഏട്ടത്തി ഇന്നത്തെ ദിവസം തന്നെ അമ്മയ്ക്ക് തലകറക്കം വന്നതിൽ ഏട്ടത്തിക്ക് ഒരു ഡൗട്ടും തോന്നിയില്ല അല്ലേ എനിക്കങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ സത്യ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായിന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത് അത് ഏട്ടത്തിയുടെ മനസ്സ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അമ്മ വീണ്ടും അമ്മയുടെ സ്വഭാവം പുറത്തെടുത്തിരിക്കുക ഏട്ടത്തി ഏട്ടത്തി അമ്മ ഇങ്ങോട്ട് തിരിച്ചു വിളിപ്പിച്ചതേ മനസ്സ് മാറിയിട്ടൊന്നുമല്ല ദേവദാസ് സാർ ഇവിടെ വന്ന് ഏട്ടനെ കമ്പനിയിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാ അതുകൊണ്ടേ ഏട്ടത്തി ഒരുപാട് ആശ്വസിക്കൊന്നും വേണ്ട എപ്പോഴും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് നല്ലതാ ഞാനിപ്പോ അമ്മ എങ്ങനെ എന്നോട് പെരുമാറുമെന്ന് ചിന്തിക്കാറേ ഇല്ല സത്യ അതെന്റെ വിഷയമേ അല്ല കാരണം ഇന്ദ്രേട്ടനിപ്പോ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എനിക്കത് മതി ഇന്ദ്രേട്ടൻ ഇനി അമ്മയ്ക്ക് വേണ്ടി ഏട്ടത്തി തള്ളിപ്പറയില്ലെന്ന് ഉറപ്പുണ്ടോ ഉണ്ട് പുറമെ കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചാലും ഇന്ദ്രേട്ടൻ ഇനി മനസ്സുകൊണ്ട് എന്നെ വെറുക്കില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മതി ഏട്ടത്തി എനിക്കിത് കേട്ടാ മതി ഏട്ടത്തിയുടെ വിശ്വാസം ഏട്ടത്തി രക്ഷിക്കട്ടെ
അനുമോളും ഇന്ദ്രന്റെ അമ്മയാണ് ഇന്നത്തെ വിശിഷ്ട അതിഥികൾ. വണ്ടി കിട്ടാൻ കുറച്ച് താമസിച്ചു, അല്ലെങ്കിൽ എപ്പോഴേ ഇങ്ങ് എത്തേണ്ടതായിരുന്നു. മോൾക്കൊന്നും വിളിച്ചു പറയാനില്ലേ? ഇവിടെ ഞാൻ വണ്ടി ആയിക്കുമായിരുന്നല്ലോ. ഇന്ദ്രേട്ടൻ പറഞ്ഞത് ഓട്ടോ വിളിച്ചു വരാനാ. ഇനി ഇതുപോലെ എന്ത് ആവശ്യം വന്നാലും ഓഫീസിൽ വിളിച്ച് വണ്ടി അയക്കാൻ പറഞ്ഞാ മതി. അല്ല, അമ്മയ്ക്കെന്തോ വയ്യായ്ക ഉണ്ടായെന്ന് ഇന്ദ്രൻ പറഞ്ഞല്ലോ. എന്തു പറ്റിയത്? ഇപ്പൊ കുഴപ്പമൊന്നുമല്ലോ? ആ, നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു കാര്യത്തിന് ക്ഷണിച്ച വരാതിരിക്കുന്ന എങ്ങനാ? എന്റെ മകൻ നടത്താൻ പോകുന്ന കമ്പനിയല്ലേ? അതെ അതെ, മകൻ നടത്തുന്ന മരുമകളുടെ പേരിലുള്ള കമ്പനി. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി ചടങ്ങ് നടത്താം. വാ മോളെ. ആ ഇന്ദിര, ദേ അമ്മയും അനുമോളും എത്തി. ഇനി താമസിപ്പിക്കണ്ട, രാഘു ആളുടെ മുമ്പ് വിളക്ക് എത്തിക്കാം. ഇതെന്താ കമ്പനി ഉദ്ഘാടനമായിട്ട് വേറെ ആരും ഇല്ലേ? ഇതൊരു ഓഫീസ് ഉദ്ഘാടനം മാത്രമല്ലേ, അതിന് നമ്മള് മാത്രം പോരെ? ഉദ്ഘാടനം ആഘോഷമായിട്ട് നടത്തുന്നതിലല്ല കാര്യം, സ്ഥാപനം നല്ല പോലെ നടത്തിക്കൊണ്ട് പോകുന്നതില. ഇന്ദ്രനെ ആ ജോലി ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം കണ്ടാ മതി ഇതിനെ. ഈ നിലവിളക്കിനെ സാക്ഷി നിർത്തി ഇന്ദ്രനെ ഈ ഓഫീസിൽ ഇരുത്തുക, അത്രേ ഉള്ളൂ കാര്യം. എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. വിളക്ക് തെളിയിച്ചോളൂ. ഞാനല്ല ഇതിന്റെ ഉദ്ഘാടനം, അതിന് യോഗ്യതയുള്ള ഒരാൾ ഇവിടെ വേറെ ഉണ്ട്. സുശീലമ്മേ, ഞാൻ ഈ കമ്പനി വീണ്ടും തുടങ്ങിയത് അനുപമയ്ക്ക് വേണ്ടിയാ. അപ്പോ അനുമോൾ തന്നെയല്ലേ ആദ്യം വിളക്ക് കൊടുത്തത്? അയ്യോ അങ്കിൾ, ഞാനോ? അതെ മോളെ, നിന്റെ ഐശ്വര്യത്തിൽ ഈ കമ്പനി വളരണം. ഇന്ദിര, അനു വിളക്ക് തെളിയിക്കട്ടെ. അമ്മ കൂടെ വരൂ. അതെന്തിനാ, നീ തന്നെ കത്തിക്കുന്നു. ആദ്യത്തെ തിരി മോള് കൊടുത്തു, ബാക്കി ഞങ്ങൾ എല്ലാരും കൂടി ചെയ്തോളാം. എടി, എന്റെ മകനൊരു നിലയ്ക്കെത്താൻ ഞാനൊരു ബുദ്ധി കാണിച്ചപ്പോ അതിന്റെ വെളിച്ചത്തിൽ വളർന്നു പന്തലിക്കുന്നത് നീയാണല്ലോ. ഇവനും ഇപ്പൊ വേണ്ട രീതിയിൽ എന്നെ ഗൗനിക്കാതായിട്ടുണ്ട്. ഞാൻ എന്തിനാ? അയ്യോ അങ്ങനെ പറയരുത്, അമ്മയുടെ കൂടെ അനുഗ്രഹം കൊണ്ട് വേണം ഇന്ദ്രൻ വളരാൻ. സാറ് വേറെ ഏതോ കോളില്ല, ഏതായാലും തിരിച്ചു വിളിക്കും. കഴിഞ്ഞ തവണ നമുക്ക് ഈ കോൺട്രാക്ട് കിട്ടാത്തത് എന്തുകൊണ്ടാച്ച? കിട്ടാതിരുന്നല്ല, നമ്മൾ ഒഴിവാക്കിയതാ. 4 വർഷം തുടർച്ചയായി മഹാരാജാസ് ട്രേഡേഴ്സിന് വേണ്ടി നമ്മുടെ വണ്ടിയാ ഓടിയത്. കഴിഞ്ഞ തവണ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന മറ്റൊരു ഓർഡർ കിട്ടിയപ്പോ മഹാരാജാസിന് നമ്മൾ ടെൻഡർ കൊടുത്തില്ല. ഇത്തവണ മഹാരാജാസ് നമുക്ക് പിടിക്കണോ അച്ഛ? ഞാൻ നമ്മുടെ പഴയ കണക്കുകളൊക്കെ നോക്കിയപ്പോ മഹാരാജാസിന്റെ വർക്കുകൾ ചെയ്ത ടൈമിലാണ് നമുക്ക് ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
ഇന്ദ്രൻ അന്നേ പറഞ്ഞതാ ആ കമ്പനി വിടരുത്. ആ സാരമില്ല, ഇത്തവണ നമ്മൾ അങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് കാർത്തികൻ സാർ ആ ഓർഡർ നമുക്ക് തന്നെ തരും. ആ കണ്ടില്ലേ, കാർത്തികൻ സാറാ. ഹലോ സാർ. ആ സച്ചി സാറേ, മഹാരാജാസിന്റെ എം ഡിയെ ഞാൻ വിളിച്ചിരുന്നു, അതും നമുക്ക് തന്നെയാ, ഉറപ്പിച്ചോളൂ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നമ്മൾ എപ്പോഴാ സാറേ ഒന്ന് കാണുന്നേ? കുറച്ചാളായില്ലേ നമ്മളൊന്ന് കൂടിയിട്ട്? ആ കൂടാം കൂടാം കൂടാം. ആ ഇപ്പൊ കുറച്ച് തിരക്കില്ല, എഗ്രിമെന്റ് സൈൻ ചെയ്ത ശേഷം നമുക്ക് കൂടാം. ഓക്കെ സാർ. നമ്മള് ടെൻഡറിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും സാർ. അവിടെ വരുന്ന ടെൻഡറിൽ 10 രൂപ കുറച്ച് ടെൻഡർ നമ്മൾ പിടിക്കുക തന്നെ ചെയ്യും. അതുപോലെ സാറിന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ എന്ന് എനിക്കറിയാം. അപ്പോ എഗ്രിമെന്റ് സൈൻ ചെയ്യാറായാൽ സാർ വിളിക്കുമല്ലോ. പിന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മളത് സൈൻ ചെയ്തിരിക്കും. സച്ചി സാർ റെഡിയായിരുന്നു. ഓക്കെ 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 സാർ. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ അപ്പോ അത് കൺഫേം. ഈ ഓർഡർ നമുക്ക് തരുമ്പോ കാർത്തികേയൻ സാറിന് നമ്മൾ എന്താ ഓഫർ ചെയ്തിരിക്കുന്നത്? കൂടി വന്ന 1-2 ലാക്സ് അതിലൊതുങ്ങും. ആ എന്തടാ മണി, ഇന്നലെ ട്രിപ്പിനിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല സാർ, ഇപ്പൊ വണ്ടി ഓക്കെയാ. എന്നാ മണി പോയി റെസ്റ്റ് എടുത്തോ, ഇന്ന് ഓട്ടമുള്ളതല്ലേ. അതെ ശരി സാർ. ഓക്കെ നല്ല കുറച്ച് ഡ്രൈവേഴ്സിനെ കൂടെ എടുക്കേണ്ടി വരും, എന്നിട്ട് നമുക്ക് ഈ ചില ഉഴപ്പന്മാരെയൊക്കെ കട്ട് ചെയ്ത് വിടാം. ഇപ്പോ ഉള്ളതിൽ കുറച്ചെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഈ മണി മാത്രമാണ്. നമുക്കിനി കുറച്ച് യങ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മതിയച്ച, അവരാവുമ്പോ സമയത്തിന് മുൻപേ ഓടിപ്പിടിക്കും. ഈ മണിയടക്കം ഇവിടെ ഉള്ളത് മൊത്തം പഴങ്ങളാ. അച്ഛൻ ഡ്രൈവേഴ്സിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മണി, നിന്നെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. നീ ഇത്ര പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറൊരു കാര്യം പറഞ്ഞ ഞാനത് തള്ളിക്കളയോ? ഓഫീസ് ഉദ്ഘാടനം ഗംഭീരാക്കിയോ സാറേ? ഏയ്, ചെറിയൊരു ചടങ്ങ് മാത്രം. ആ ഞാൻ വീട്ടിൽ പോകാൻ തുടങ്ങുമായിരുന്നു. മണി വന്നതല്ലേ, എന്തായാലും ഇരിക്കേ. വേണ്ട സാർ, ഇനി എപ്പോ വേണമെങ്കിലും വന്നിരിക്കാലോ. ആ അപ്പോ ഈ മഹാലക്ഷ്മി ട്രാൻസ്പോർട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയോ? ഇല്ല സർ, ഈ മാസം ശമ്പളം കൂടി വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ആ അത് മതി. അതിനിടയിൽ അവിടുത്തെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ പുതിയ കമ്പനി തുടങ്ങിയെന്ന് അറിഞ്ഞാ എന്തെങ്കിലും ഒരു പാര അവിടെ നിന്ന് ഉണ്ടാവാതിരിക്കില്ല. അതിനുമ്പ് നമുക്കൊരു പാര അങ്ങോട്ട് വെച്ചല്ലോ സാറേ. ഉദ്ഘാടന ദിവസം തന്നെ നീ എനിക്കെന്തോ ഓഫറുമായിട്ടാണല്ലോ മണി വന്നത്. അതെ, നമ്മുടെ പഴയ മഹാരാജ സ്റ്റേഡിയത്തിന്റെ ടെൻഡർ ഇപ്രാവശ്യം സച്ചി സാർ അടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാ. സാറൊന്ന് മനസ്സുവെച്ചാ അതിങ്ങോട്ട് വലിക്കാം. എന്താ സാറേ? മണി, നീ ഇനി എന്റെ പലങ്കി, നമുക്ക് പൊളിക്കണം. മഹാരാജാസിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോഴും കാർത്തികൻ സാർ തന്നെയല്ലേ? അതെ സാർ, സച്ചി സാർ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എത്രയും പെട്ടെന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യാനാ സാധ്യത. ഇല്ല മണി, കാർത്തികേയൻ സാറിനെ മഹാലക്ഷ്മി ട്രാൻസ്പോർട്ടുമായി അടുപ്പിച്ചത് ഈ ഞാനാ. ഇനി അദ്ദേഹത്തെ തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും എനിക്കറിയാം. നീ നോക്കിക്കോ മണി, നാളെ മഹാരാജാസിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അനുപമ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഈ ഇന്ദ്രജിത്ത് ആയിരിക്കും. കൊള്ളാം സർ. വിളക്കുളത്തിന്റെ ഐശ്വര്യം കമ്പനിയിൽ കണ്ടു തുടങ്ങി കേട്ടോ. മഹാരാജാസ് ട്രേഡേഴ്സ് എന്നൊരു വമ്പൻ കമ്പനിയുടെ 6 മാസത്തെ ട്രാൻസ്പോർട്ടിംഗ് ടെൻഡർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഇവൻ എന്നോടാണല്ലോ പറയാറ്. മിക്കവാറും ഇന്ന് തന്നെ ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. അതൊക്കെ ഇന്ദ്രനെ ബിസിനസ്സിലുള്ള മിടുക്കൊണ്ട് സാധിക്കുന്നതാ, അല്ലാതെ എന്റെ ഐശ്വര്യമൊന്നും അല്ല. ഇവൻ അവളെ അങ്ങ് പൊക്കി വെക്കുകയാണല്ലോ പൊട്ടൻ. എന്തായാലും ഈ ഓർഡർ നമുക്ക് കിട്ടിയ അനുപമ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി
ഒരു സംഭവമായി മാറുന്നുള്ള കാര്യം ഉറപ്പാ. അനുപമ ട്രാൻസ്പോർട്ട് കമ്പനി, നീ എന്റെ മകനായിട്ട് അങ്ങനെ ഒരു പേര് വെക്കാൻ സമ്മതിച്ചല്ലോടാ. അയ്യോ വേണ്ട 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 മതി മതി, വയറ് നിറഞ്ഞാനോ? ഇനിയും കഴിച്ച് ഉറക്കം വരും. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോയാ പോരെ. അയ്യോ ഞാനിപ്പോ തന്നെ ഇറങ്ങും. ഓഫീസ് അവിടെ തുറന്നെടുക്കല്ലോ. ഇവരെ എങ്ങനെ അടയും ചക്കരി അവൻ വിട്ട ശരിയാവില്ലല്ലോ. ശരിയെന്നു. ആ ഇന്ദ്ര, നീ ഇന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ വരുമോ? എന്താമ്മേ? ഇന്ന് ഡോക്ടർ ഒന്നുകൂടി കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ ശരിയാണല്ലോ, അമ്മ സത്യനെ വിളിച്ചു പറ. അവൻ കൂട്ടിക്കൊണ്ടു പോകും. അവനെ എനിക്ക് വിശ്വാസമില്ല. വന്നാ വന്നു പോയാ പോയി എന്ന ടൈപ്പാ അവൻ. നീ ഒന്ന് വരാൻ നോക്ക്. പറ്റുമെങ്കിൽ ഞാൻ വരില്ലമ്മേ, ഇന്ന് ഇത്ര അത്യാവശ്യ കാര്യങ്ങളുണ്ടാതാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിനക്ക് അത്യാവശ്യം. ആരെങ്കിലും ഒരു പാസം കൊണ്ട് വന്നാ നീ എല്ലാം മാറ്റിവെച്ച് നിന്റെ ഭാര്യയും കൂട്ടി പോയിരിക്കും. അമ്മേ, അമ്മ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഇന്നലെ പ്രോഗ്രാമിന് പോയോ? അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ ചെയ്തത്. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ? ഞാൻ നിന്റെ അമ്മയല്ലേ? ഇന്നലെ ഭാര്യയും കൂട്ടി പോകാൻ പറ്റാത്തതിലേ നല്ല പൊള്ളലുണ്ടല്ലേ. അയ്യോ അമ്മ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടാ. എന്താ മരുമോളെ, പ്രോഗ്രാമിന് പോകാൻ പറ്റാത്തതിന്റെ നിരാശയില് നീ എന്റെ മോനെ ശരിക്കും സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അയ്യോ ഞാൻ അതേക്കുറിച്ച് ഒന്നും ഇന്ദ്രനോട് പറഞ്ഞില്ല. നീ പറയാതെ പിന്നെ? ഇതുവരെ എന്റെ നേരെ നോക്കി ശബ്ദം ഉയർത്തി സംസാരിക്കാത്തവനാ. ഇപ്പൊ നിന്റെ മുമ്പിൽ വെച്ച് എന്നോട് തട്ടിക്കയറിയത് കൊള്ളാവടാ, കൊള്ളാം. പെറ്റമ്മയൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ. ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ജീവിച്ച എനിക്കിത് തന്നെ കിട്ടണം. ഇനി ഞാൻ ഇവിടെ കിടന്ന് ചത്താലും നിന്റെ സഹായം ചോദിക്കില്ല. അമ്മേ, എന്താ ഇന്ദ്രേട്ടാ, അമ്മയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഇന്ദ്രേട്ടന് പറഞ്ഞു തന്നോ? എങ്കിൽ പിന്നെ അപ്പൊ തന്നെ അമ്മയോടത് പറയാത്തതെന്താ? ഇന്ദ്രേട്ടൻ ഒന്നും മിണ്ടാതെ നിന്ന അമ്മ പറയുന്നത് ശരി വെച്ച് കൊടുക്കുന്നത് പോലെ ആവില്ലേ? എന്നോട് അമ്മയ്ക്കുള്ള ശത്രുത കൂടില്ലേ? ഇത് നോക്കി ഇന്ദ്രേട്ടാ, ഈ വീട്ടിൽ ഞാനും അമ്മയുമാ എപ്പോഴും ഒരുമിച്ചുണ്ടാവുന്നത്. ഇങ്ങനെ ഓരോ തെറ്റിദ്ധാരണ വെച്ച് അമ്മ എന്നോട് മുഖം വേർപ്പിച്ചും മുന വെച്ചും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുന്ന ആലോചിച്ച് നോക്ക്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഇന്ദ്രേട്ടൻ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി എന്നെ ഒന്ന് രക്ഷിച്ചു തരണം. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ? ഇന്ദ്രേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ഇടപെടണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? അതെ, നീ അത്രേ പറഞ്ഞോളൂ. പക്ഷേ നിന്റെ അമ്മ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവരിതുപോലെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് വല്ലതും പറഞ്ഞു പോയാ നീ എന്നോട് ഇങ്ങനെ ഇടപെടാൻ പറയോ? ഇന്ദ്രേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാടി? അമ്മ എന്തോ പറഞ്ഞിട്ട് പോയി, അത് അതോടെ വിടുന്നതിന് പകരം വീണ്ടും നീ അത് ഊതി പെരുപ്പിക്കുകയാണോ? അയ്യോ, സത്യമായിട്ട് ഞാൻ വഴക്ക് ഊതി പെരുപ്പിച്ചതല്ല. ഞാൻ അങ്ങനെ ചെയ്യോ ഇന്ദ്രേട്ടാ? എന്താ, നീ പെൺവർഗത്തിൽ പെട്ടതല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലുള്ള കുത്തിതിരിപ്പുണ്ടാക്കി എന്നെ അമ്മയും തമ്മിൽ തെറ്റിക്കാന്ന് നീ കരുതണ്ട. അമ്മയുടെ വാക്കുകെട്ട് ഞാൻ ചിലപ്പോൾ നിന്നെ തല്ലിയെന്നിരിക്കും, പക്ഷേ നിന്റെ വാക്കുകെട്ട് അമ്മയെ ഞാനൊരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കില്ല. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കും, അതുപോലെ നീയും കേട്ടു നിന്നാൽ മാത്രം മതി. അതിനെ തിരുത്താനോ തർക്കത്തിനും പറയാനോ പോയാ എന്റെ സ്വഭാവം വീണ്ടും മാറും. പറഞ്ഞേക്കാം ഞാൻ. അനു, വൈകുന്നേരം നീ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ വഴക്ക് അങ്ങനെ തീരട്ടെ. എന്താ? Thank you.
എന്താ ഡാർലിംഗ് ഇങ്ങനെ പറയുന്നത്? വർക്കിൽ ബിസി ആയോണ്ടല്ലേ ഞാനിപ്പോ വിളിക്കാത്തെ. ഒന്ന് ഫ്രീ ആവട്ടെ, നമുക്കൊരു ദിവസം കൂടാന്നേ. അതുപോലെ എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ ബൈ. എന്താ സെലീന, ക്യാഷ് റെഡിയായോ? ഇത്ര പെട്ടെന്ന് ക്യാഷുമായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നന്ദു, എന്താ നിന്റെ ഉദ്ദേശം? നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഏ, എന്താ നീ പറയുന്നത്? ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ? എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ ഒരു 25,000 ഞാൻ നിന്റെ അടുത്ത് കടം ചോദിച്ചു. ആ മെസ്സേജിന്റെ കൂടെ നീ അയച്ച ഫോട്ടോയോ? അതോ, അത് നമ്മൾ ഒരുമിച്ചിരുന്ന നല്ല നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ അയച്ചു തന്നല്ലേ. നന്ദു വേണ്ട, എന്നെ മാരേജ് ചെയ്യാന്ന് മോഹിപ്പിച്ച നീ അതൊക്കെ എടുത്തത്. അവസാന കാല് മാറിയത് നീ തന്നെയാ. ഓ, അങ്ങനെ പറയല്ലേ മോളെ. നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ നീ വേറെ വിവാഹത്തിന് തയ്യാറായത്. നീ സമ്മതിച്ച ഞാൻ നിന്നെ ഇപ്പോഴും കെട്ടാൻ തയ്യാറാ. നിന്നെ പോലെ ഒരു ഫ്രോഡിന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നത്. എന്നാ പിന്നെ നീ പോയി മരിക്കടി. എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. നീയാണ് അതിന് കാരണക്കാരനെ എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കും. ഉണ്ട് എന്റെ കയ്യിൽ, ഇതേ ഉള്ളൂ. ആ ഫോട്ടോസ് നീ ഡിലീറ്റ് ചെയ്യണം. ഇനി നീ എന്നെ ഇങ്ങോട്ട് വരുത്തരുത് പ്ലീസ്. കുട്ടി ഇവിടേക്ക് വന്നതാണോ? അതെ. എന്താ? ഇവിടെ വിശ്വസിച്ച് വരരുത് കുട്ടി, സൂക്ഷിക്കണം.